ഹായ് ഓൾ. അന്നേരം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ബാക്കി കണ്ടിന്യൂഷൻ ആണ്. അന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അന്നേരം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ബാക്കിയുള്ള പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, ഈ പ്രഷർ മെഷർമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, എന്നിട്ട് അതിനകത്ത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഓസ്കൽറ്റേറ്ററി മെത്തേഡ് നമ്മൾ പഠിച്ചു. ഓക്കെ, അന്നേരം ഇന്ന് ബാക്കിയുള്ള മുഴുവൻ പോർഷൻസ് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റിൽ ബാക്കി റിമെയിൻ ആയിട്ടുള്ളതും അതുപോലെ ഡയറക്റ്റ് മെത്തേഡ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ലെക്ചറോടുകൂടി നമ്മൾ ഈ പ്രഷർ മെഷർമെൻ്റ് എന്ന് പറയുന്ന പ്രഷർ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് തീർക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ അടുത്തതാണ് ദ പാൽപേഷൻ മെത്തേഡ്. പാൽപേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ പാൽപേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ടച്ച് ചെയ്ത് നോക്കുക എന്നാണ്. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ബോഡി പാർട്സിലോ എല്ലാം ടച്ച് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യുന്നതിനെയാണ് പാൽപേഷൻ എന്ന് പറയുന്നത്. അന്നേരം പാൽപേഷൻ മെത്തേഡ് വഴി എങ്ങനെയാണ് പ്രഷർ സെൻസ് ചെയ്യുന്നതെന്ന് പറയാം. അന്നേരം ഇവിടെയും നമ്മൾ നേരത്തെ പോലെ സ്പിക്മോ മാനോമീറ്ററെല്ലാം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് നേരത്തെ സ്റ്റെതസ്കോപ്പ് അല്ലായിരുന്നോ, സ്റ്റെതസ്കോപ്പ് നമ്മൾ വെച്ചല്ലായിരുന്നോ നമ്മൾ മെഷർ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ആ പ്രഷറിൻ്റെ ആ സംഭവം, ആ കഫൊക്കെ നമ്മുടെ എവിടെയാണ്, അപ്പർ ആമിൽ നമ്മൾ വെച്ചു. വെച്ചതിന് ശേഷം ഡോക്ടർമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കയ്യിൽ ഇങ്ങനെ പിടിക്കും. എവിടെയാണ്, കയ്യുടെ റിസ്റ്റിൽ, കയ്യുടെ റിസ്റ്റിൻ്റെ അവിടെ ഒരു റേഡിയൽ ആറ്ററി ഉണ്ട്. ആ റേഡിയൽ ആറ്ററിയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, റേഡിയൽ ആറ്ററിയിൽ പിടിച്ചതിന് ശേഷം ഡോക്ടർ എന്താണ് പ്രഷറിൻ്റെ ഇതുണ്ടല്ലോ പമ്പ്, ആ റബ്ബർ പമ്പ് സ്ക്യൂസ് ചെയ്യുകയും അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ആ കഫിൽ എന്താണ് പ്രഷർ ഇൻഫ്ലേറ്റ് ചെയ്യുകയും അങ്ങനെ ആ ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് പുള്ളി നമ്മുടെ ഈ റേഡിയൽ ആറ്ററിയിൽ പിടിക്കുമ്പം ഡോക്ടറിന് എന്ത് കിട്ടും, നമ്മുടെ അവിടെ എന്താണ് ആ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു പൾസ് അവിടെ ഡോക്ടറിന് അവിടെ എന്താണ് ആ ഒരു പൾസ് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡോക്ടർ ഈ എന്താണ് ഈ ഇത് സ്ക്യൂസ് ചെയ്യുകയും ഈ പമ്പ് സ്ക്യൂസ് ചെയ്യുകയും അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ പോയിൻ്റ് വരുമ്പോഴത്തേക്കും ഈ കിട്ടിക്കൊണ്ടിരുന്ന പൾസ് ഡോക്ടറിന് കിട്ടാതെ വരും. ഓക്കെ, അന്നേരം ഈ പൾസ് കിട്ടാതെ വരുന്ന ആ പോയിൻ്റ് എവിടെ വെച്ചാണ് പൾസ് കിട്ടാതെ വരുന്നത്, ആ പോയിൻറ്റിനെയാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അന്നേരം എന്താ, ഇത്രയേ ഉള്ളൂ, നമ്മൾ നേരത്തെ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തു, ഇവിടെ അങ്ങനത്തെ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നില്ല, പകരം കൈ യൂസ് ചെയ്ത് ഡോക്ടർ കൈ യൂസ് ചെയ്ത് എവിടെ ആ റേഡിയൽ റിസ്റ്റിൽ പേഷ്യൻറ്റിൻ്റെ റേഡിയൽ ആറ്ററിയിൽ പൾസ് നോക്കിയാണ് പ്രഷറ് സിസ്റ്റോളിക് പ്രഷർ എത്രയെന്ന് തിട്ടപ്പെടുത്തുന്നത്. ആ ഒരു മെത്തേഡാണ് പാൽപേഷൻ മെത്തേഡ്. അന്നേരം ഇത്രയേ ഉള്ളൂ, ഇവിടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴത്തേക്കും എന്താണ് പൾസ് കിട്ടാതെ വരും. ആ പൾസ് കിട്ടാതെ വരുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് സിസ്റ്റോളിക് പ്രഷർ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതേസമയം ഡയസ്റ്റോളിക് പ്രഷർ ഇത് യൂസ് ചെയ്ത് പാൽപേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുകയില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡ് തന്നെ പാൽപേഷൻ മെത്തേഡ് പഠിച്ചു നമ്മൾ, രണ്ടെണ്ണം ഇപ്പം കവർ ചെയ്തു. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലെ അടുത്തെയാണ് ഓസിലോമെട്രിക് ബ്ലഡ് പ്രഷർ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അന്നേരം ഇതിനകത്ത് ഓസിലോമെട്രിക് ബ്ലഡ് പ്രഷർ മെഷർമെൻ്റ് എന്ന് പറയുന്നത് മറ്റേ സ്പിക്മോ മാനോമീറ്റർ മെത്തേഡിന് ഏതാണ്ട് സിമിലർ ആണ്. ഇതിനകത്ത് ചെറിയ വേരിയേഷൻ, പ്രഷറിനുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ വരെ മനസ്സിലാക്കാൻ പറ്റും. അന്നേരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഫിനകത്ത് ഒരു ഇൻഫ്ലേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ആറ്ററിയിൽ പ്രഷർ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുകയും അങ്ങനെ അവിടെ ഒരു വൈബ്രേഷൻ, ഒരു ആറ്ററിയിൽ ഒരു സ്ലൈറ്റ് വൈബ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും. അന്നേരം ഈ ഒരു പോയിൻ്റിലെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ വൈബ്രേഷൻ ആയിരിക്കും, സ്റ്റേബിൾ അല്ലാതെ ഒരു അൺസ്റ്റേബിൾ വൈബ്രേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രഷർ വേരിയേഷൻ എന്താണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷറൊക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടത്തുന്നത്. അന്നേരം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അന്നേരം ഈ ഫിഗറിനകത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എന്താണ്
ഓസിലേഷൻസ് ഒന്നും ഇല്ലാതിരിക്കും. എന്ന് വെച്ചാൽ പ്രഷർ കൂട്ടി കൂട്ടി വരുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഓസിലേഷൻസ് ഇല്ലാതിരിക്കും. ആ ഓസിലേഷൻസ് ഇല്ലാതിരിക്കുന്ന ആ പോയിൻറ്റിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്, സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അത് പിന്നെയും നമ്മൾ അതിൻ്റെ ആ അപ്ലൈ ചെയ്യുന്ന ആ വാല്യൂ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ കുറച്ചൊന്ന് കുറച്ച് വരുമ്പോഴത്തേക്കും ഒരു കൂടിയൊരു വാല്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കൂടിയ വാല്യൂവിനെയാണ് മീൻ ആട്രിയൽ പ്രഷർ എന്ന് പറയുന്നത്, മീൻ ആട്രിയൽ പ്രഷർ എന്ന് വെച്ചാൽ ഈ ഓസിലേഷൻസിൻ്റെ പീക്ക് വാല്യൂവിനെയാണ് മീൻ ആട്രിയൽ പ്രഷർ എന്ന് പറയുന്നത്, അറ്റീരിയൽ പ്രഷർ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അത് കുറഞ്ഞ് 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 അതിൻ്റെ വാല്യൂ കുറഞ്ഞ് ഇല്ലാണ്ടാവുന്നു. ആ ഇല്ലാണ്ടാവുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് മോണിറ്ററിങ് ആവശ്യമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഓസിലോമെട്രിക് ബ്ലഡ് പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു മൈക്രോ പ്രോസസ്സറുണ്ട്. ആ മൈക്രോ പ്രോസസ്സർ പീരിയോഡിക്കായിട്ട് നമ്മുടെ ആ കഫിനെ, ഒരു കഫ് ഇവിടെയും നമ്മൾ മറ്റേ സ്പിക്മ മാനോമീറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു കഫ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ കഫിനെ പീരിയോഡിക്കായിട്ട് എന്താണ് ഇൻഫ്ലേറ്റ് ചെയ്യാനും സ്ലോ ആയിട്ട് ഡിഫ്ലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളൊരു മൈക്രോ പ്രോസസ്സർ കൺട്രോൾഡ് യൂണിറ്റ് ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നതാണ് ഈ ഓസിലോമെട്രിക് മെഷർമെൻറ്റ്. ഇനി അടുത്തതാണ് അൾട്രാസോണിക് പ്രഷർ മെഷർമെൻറ്റ്സ്. അന്നേരം ഇതിനകത്ത് എന്തായിരിക്കും, അൾട്രാസോണിക് ആകുമ്പോൾ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രഷർ മെഷർമെൻറ്റ് രീതിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. അന്നേരം ഇതിനകത്ത് അൾട്രാസോണിക് വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അക്യൂസ്റ്റിക് വേവ്സ് ആണ്. അക്യൂസ്റ്റിക് വേവ്സിൻ്റെ സൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ഹിയറിങ്ങിനെക്കാട്ടി മീളിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ നമ്മുടെ അക്യൂസ്റ്റിക് വേവ്സ് വന്ന് വീഴുകയാണെങ്കിൽ, അക്യൂസ്റ്റിക് വേവ്സോ അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സോ വല്ലതുമൊക്കെ വന്ന് വീഴുകയാണെങ്കിൽ അത് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യും, ആ മൂവിങ് ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഒരു ഫ്രീക്വൻസിക്ക് ഒരു വേരിയേഷൻ സംഭവിച്ചുകൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അൾട്രാസോണിക് പ്രഷർ മെഷർമെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്നത്. അന്നേരം ഇതിനകത്ത് നമ്മളൊരു പീസോ ഇലക്ട്രിക് അൾട്രാസൗണ്ട് സെൻസേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആട്രിയുടെ മേളിലായിട്ട് ആ കഫിന്, ആ നമ്മുടെ ഇതിനെ ചുറ്റി ഒരു കഫ് കെട്ടത്തില്ലേ, അപ്പറമിൻ ചുറ്റി ഒരു കഫ് കെട്ടത്തില്ലേ, ആ കഫിന് അടിയിലായിട്ടുമാണ് വെക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ സെൻസറിന്, പീസോ ഇലക്ട്രിക് അൾട്രാസൗണ്ട് സെൻസറിന് ഡോപ്ലർ ഡിറ്റക്ഷൻ, ബ്ലഡ് ഫ്ലോയിൽ ആട്രിയിൽ കൂടെ പോകുന്ന ബ്ലഡ് ഫ്ലോയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോപ്ലർ ഡിറ്റക്ഷൻ സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ഇത് ഈ ബ്ലഡ് ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്താണ് ഫ്രീക്വൻസിക്ക് ഒരു വേരിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഒരു ഡോപ്ലർ ഷിഫ്റ്റ് ഫ്രീക്വൻസിയിൽ ഉണ്ടാക്കുകയും, എന്ന് വെച്ചാൽ എഫ് പ്ലസ് ഡെൽറ്റ എഫ് അല്ലെങ്കിൽ എഫ് മൈനസ് ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കണ്ടൻറ്റ് അതിൻ്റെ ആ വേവിനെ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഇത് നമ്മുടെ ആ ബ്ലഡ് ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കൊറോട്ട്കോഫ് സൗണ്ട് ഇല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ആ എസിസ്റ്റൻസ് ഓഫ് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത്. ആ ഡെൽറ്റ എഫ് ആ നമ്മുടെ ആ ഫ്രീക്വൻസിയെ ആൾട്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ സൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. ഓക്കെ, ഈ രീതിയിൽ ആണ് അൾട്രാസോണിക് പ്രഷർ മെഷർമെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഇതത്രയുമാണ് എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ഇനി നമുക്ക് ഡയറക്റ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അന്നേരം അടുത്തത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് മൂന്നെണ്ണമുണ്ട്. പെർക്യൂട്ടേനിയസ് ഇൻസെർഷൻ ഉണ്ട്, കാത്തറ്ററൈസേഷൻ ഉണ്ട്, പിന്നെ ഇംപ്ലാന്റേഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഇൻ ദ വെസൽ ഓർ ഇൻ ദ ഹാർട്ട്. ഇങ്ങനെ മൂന്നെണ്ണമുണ്ട്. അന്നേരം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ്, എന്ന് വെച്ചാൽ ഡയറക്റ്റ് മോണിറ്ററിങ് ആണ്. അന്നേരം ഇത് ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെയാണ് ഹൈ ആക്യുറസി ആവശ്യം, അതുപോലെ കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം ഈ മൂന്നെണ്ണമാണ് ഉള്ളത്, എന്താ പെർക്യൂട്ടേനിയസ് ഇൻസെർഷൻ, എന്താണ് കാത്തറ്ററൈസേഷൻ, പിന്നെ ഇംപ്ലാന്റേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ. വെസലിലോ അല്ലെങ്കിൽ ഹാർട്ടിലോ എല്ലാം ഒരു ട്രാൻസ്ഡ്യൂസർ
ഇംപ്ലാൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഈ മൂന്ന് മെത്തേഡ്സാണ് സാധാരണയായിട്ട് ഡയറക്റ്റ് മെത്തേഡ് പ്രഷർ മെഷർമെൻറ്റിൻ്റെ ഡയറക്റ്റ് മെത്തേഡ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. അന്നേരം ആദ്യം നമുക്ക് പെർക്യൂട്ടേനിയസ് ഇൻസെർഷൻ നോക്കാം. പെർക്യൂട്ടേനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ടിഷ്യൂവിന് അകത്ത് എന്നാണ് പെർക്യൂട്ടേനിയസ് ടിഷ്യൂവിന് അകത്തോട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് പെർക്യൂട്ടേനിയസ് ഇൻസെർഷൻ എന്ന് പറയുന്നത്. അന്നേരം ഈ പെർക്യൂട്ടേനിയസ് ഇൻസെർഷന് വേണ്ടിയിട്ട് ലോക്കൽ അനസ്തേഷ്യയൊക്കെ കൊടുക്കാറുണ്ട്. ലോക്കൽ അനസ്തേഷ്യ ആ ഒരു പോർഷനിൽ മാത്രം, എവിടെയാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോർഷനിൽ എന്താണ് ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അന്നേരം ഇതിനകത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഹോളോ നീഡിൽ നമ്മൾ വെസലിലോട്ട് ഒരു ഹോളോ നീഡിൽ ഇൻസെർട്ട് ചെയ്യും. നീഡിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു കാത്തറ്റർ ഇൻസെർട്ട് ചെയ്യും. കാത്തറ്റർ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ ഗൈഡ്, ഏതെങ്കിലും ഒരു മെറ്റൽ ഗൈഡ് യൂസ് ചെയ്ത് ഒരു മെറ്റൽ ഗൈഡ് കടത്തി വിട്ടിട്ട് ആ മെറ്റൽ ഗൈഡിനുള്ളിൽ കൂടിയായിരിക്കും എന്താ ഈ കാത്തറ്റർ അതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ കാത്തറ്റർ സ്യൂട്ടബിളായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം, എവിടെയാണ് നമുക്ക് ബ്ലഡ് മെഷർ ചെയ്യേണ്ടടുത്ത് ആ വെസലിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കാത്തറ്റർ പ്ലേസ് ചെയ്തതിന് ശേഷം, ഈ നീഡിലും അതേപോലെ നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ആ മെറ്റൽ ഗൈഡും നമ്മൾ അതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് സെൻസ് ചെയ്യുകയാണ്. ഈ കാത്തറ്ററിൻ്റെ ടിപ്പിൽ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഡ്യൂസറ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുകയാണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. കാത്തറ്റർ എന്ന് പറയുന്നത് ഒരു കാത്തറ്ററിൻ്റെ ടിപ്പിൽ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ഇൻസെർട്ട് ചെയ്ത് അത് മുഖേന കറക്റ്റായിട്ട് ഈ എന്താണ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് കാത്തറ്ററൈസേഷൻ. കാത്തറ്റർ എന്ന് പറയുന്നത് ഒരു ലോങ് ട്യൂബാണ്. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഹേർട്ട് ഓർ മേജർ വെസൽ ബൈ എ വേ ഓഫ് സൂപ്പർഫിഷ്യൽ വെയിൻ ഓർ ആട്രി. അന്നേരം ഈ കാത്തറ്റർ എന്ന് പറയുന്നത് ഒരു ലോങ് ട്യൂബാണ്. ഈ ലോങ് ട്യൂബ് നമ്മുടെ ഹാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേജർ വെസലിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർഫിഷ്യൽ വെയിൻ അല്ലെങ്കിൽ ആട്രി വഴിയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആൻജിയോബ്ലാസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആൻജിയോബ്ലാസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാറ്റുന്ന ആ ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അന്നേരം ആൻജിയോബ്ലാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ആൻജിയോഗ്രാമും ആൻജിയോബ്ലാസ്റ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യുകയും ആ ബലൂണൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കാലിലെയും അതേപോലെ കയ്യിലേക്കുള്ള സൂപ്പർസ്റ്റിഷ്യൽ എന്താണ് സൂപ്പർഫിഷ്യൽ വെയിനിൽ കൂടിയാണ് അല്ലെങ്കിൽ ആട്രിയിൽ കൂടിയാണ് നമ്മൾ ഈ സംഭവം ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അന്നേരം ഇവിടെയും അങ്ങനെയാണ്. കാത്തറർ എന്ന് പറയുന്ന ലോങ് ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ പറഞ്ഞ പോലെ ഈ സൂപ്പർഫിഷ്യൽ വെയിൻ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ ബ്ലഡ് പ്രഷറിൻ്റെ മെഷർമെൻറ്റ് രണ്ട് രീതിയിൽ ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഈ കത്തീറ്ററിലോട്ട് ഒരു ഫ്ലൂയിഡ്, ഒരു സ്റ്റെറൈൽ സലൈൻ സൊല്യൂഷൻ കത്തീറ്ററിലോട്ട് കൊടുക്കും. കൊടുത്തിട്ട് ഫ്ലൂയിഡ് പ്രഷർ ബോഡിക്ക് വെളിയിൽ വെച്ചിരിക്കുന്ന ട്രാൻസ്ഡ്യൂസറിലോട്ട് ഫ്ലൂയിഡ് പ്രഷർ എത്രയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നോക്കും. ആ രീതിയിൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാം. ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഈ എസെർട്ട് ചെയ്ത് വരുന്ന പ്രഷറിനെ എന്താണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുകയും ആ ഇലക്ട്രിക്കൽ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് എന്താണ് ഡിസ്പ്ലേ ചെയ്യുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയോ എല്ലാമൊക്കെ ചെയ്യും. അങ്ങനെ മെഷർ ചെയ്യാം. അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഫസ്റ്റ് മെത്തേഡിനകത്ത് എന്താണ് ഒരു സ്റ്റെറൈൽ സലൈൻ സൊല്യൂഷൻ ഈ കത്തീറ്ററിലോട്ട് കൊടുത്തിട്ട് അത് എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്താണ് ഔട്ട്സൈഡ് ബോഡിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ട്രാൻസ്ഡ്യൂസർ മുഖേന കൊടുക്കുകയും ആ ട്രാൻസ്ഡ്യൂസറിലോട്ട് കൊടുക്കുന്ന ട്രാൻസ്ഡ്യൂസറിലോട്ട് വരികയും ആ ട്രാൻസ്ഡ്യൂസർ അതിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസാക്കി കൺവെർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് റെസിസ്റ്റർ, സ്ട്രെയിൻ ഗേജോ അല്ലെങ്കിൽ ഒരു LVDTയോ നമുക്ക് എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഡ്യൂസറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത സെക്കൻഡ് മെത്തേഡാണ് ഈ കാത്തറ്റർ മെത്തേഡിലെ സെക്കൻഡ് മെത്തേഡാണ്.
ഇതിനകത്ത് ഡിവൈസ് എന്ന് പറയുന്നത് കാത്തറ്റർ ടിപ്പിൽ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അന്നേരം കാത്തറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് എവിടെയാണ്, കാത്തറ്ററിലാണ്. എന്നിട്ട് നമ്മൾ അതിനെ ഏത് പോയിൻറ്റിലെ പ്രഷറാണ് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് അവിടെ വെക്കും. ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ആ കാത്തറ്ററിൻ്റെ ടിപ്പിലായിരിക്കും വെച്ചിരിക്കുന്നത്. ആ ടിപ്പിലുള്ള ആ അന്നേരം അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിനെ ഡയറക്റ്റായിട്ട് എന്താണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ട്രാൻസ്ഡ്യൂസർ അതിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഇവിടെയും എന്താണ് എൽ വി ഡി ടി അല്ലെങ്കിൽ റെസിസ്റ്റഡ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജോ ഒക്കെ ആയിരിക്കും ട്രാൻസ്ഡ്യൂസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം എത്രയേ ഉള്ളൂ, സെക്കൻഡ് മെത്തേഡിനകത്ത് കാത്തറ്റർ ടിപ്പിലായിരിക്കും നമ്മൾ ആ ട്രാൻസ്ഡ്യൂസർ വെക്കേണ്ടത്, ബ്ലഡ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എവിടെയാണ് നമുക്ക് എവിടുത്തെ പ്രഷറാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അത് അവിടെ കൊണ്ടുവെക്കും. പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിൻറ്റിൽ കൊണ്ട് ട്രാൻസ്ഡ്യൂസർ പ്ലേസ് ചെയ്യും. ട്രാൻസ്ഡ്യൂസർ ഈ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് തരികയും ചെയ്യും. ഈ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എൽ വി ഡി ടി അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ആണ് ഇതിനകത്ത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ്. അങ്ങനെ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് കാത്തറ്റർ പലയിടത്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ്, ഇവിടുത്തെ ആ പ്രഷറാണ് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അന്നേരം ആദ്യത്തേനകത്ത് ബ്രാഞ്ചിയൽ വെയിനിൽ നമ്മൾ കാത്തറ്റർ പ്ലേസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫിഗറിനകത്ത് അതായത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഫിമറൽ വെയിനിലും അതേപോലെ ഫിമറൽ ആട്രിയിലും ഒക്കെ കാത്തറ്റർ പ്ലേസ് ചെയ്ത് നമ്മൾ പ്രഷർ എത്രയാണെന്ന് സെൻസ് ചെയ്യുന്ന ആ ഒരു ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അന്നേരം അടുത്ത ഡയറക്റ്റ് മെത്തേഡാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഇൻ എ വെസൽ ഓർ ഹെർട്ട്. അന്നേരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജറി ചെയ്തിട്ട് ഒരു ട്രാൻസ്ഡ്യൂസർ പെർമനൻ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതിയാണിത്. ഹാർട്ടിലോ അല്ലെങ്കിൽ ബ്ലഡ് വെസലിലോ വല്ലതും ഒരു ട്രാൻസ്ഡ്യൂസർ പെർമനൻ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന രീതിയാണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഇൻ എ വെസൽ ഓർ ഹെർട്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉള്ള ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ബി പി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്. കുറേ നാളത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ ഒരാളുടെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഇൻ എ വെസൽ ഓർ ഹെർട്ട്, ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇത്രയുമാണ് ബ്ലഡ് പ്രഷറിൻ്റെ മെഷർമെൻറ്റ്സ്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് ബ്ലഡ് പ്രഷർ ഇത്രയുമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ യു ഓൺ നെക്സ്റ്റ് ലെക്ചർ.